ഫിനിഷ്. എല്ലാവർക്കും അരുണന്മാർ ട്രാവൽ ബുക്കിന്റെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ഡിഫറെന്റ് ടോപ്പിക്കാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ജർമ്മനിയിൽ ആദ്യമായിട്ട് വരുന്നവർ ഒരു വീടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ ഞാനും മാളും താമസിക്കുന്ന വീട് മാറിയപ്പോൾ ഞങ്ങൾ ഫേസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഏറ്റവും അധികം നമ്മൾ വീടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ കോൺട്രാക്ട്. ജർമ്മനിയിൽ ഫെട്രാഗ് എന്ന് പറയും. ജർമ്മനിയിൽ നമ്മളുടെ വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ നമ്മൾ ഒരു ഫെട്രാഗ്, അതായത് കോൺട്രാക്ട് സൈൻ ചെയ്യണം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ഫെട്രാഗ് ജർമ്മൻ ലാംഗ്വേജിലായിരിക്കും. നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് അത്രയും പെർഫെക്റ്റായിട്ട് അറിയില്ലെങ്കിൽ അറിയാവുന്ന ഏതെങ്കിലും സുഹൃത്തിനെ കൊണ്ട് വായിപ്പിച്ച് എല്ലാ പോയിന്റ്സും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ സൈൻ ചെയ്യാവൂ. ഇതിപ്പോ ഇതിന്റെ ഏജന്റോ ഓണറോ ഫെട്രാഗ് നമ്മുടെ കയ്യിൽ തരുമ്പോൾ നമ്മൾ അപ്പോഴത്തെ തന്നെ സൈൻ ചെയ്ത് കൊടുക്കണമെന്നില്ല. നമുക്ക് അവരോട് പറയാം ഞങ്ങൾക്കൊന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വ്യക്തമായിട്ടൊന്ന് വായിച്ച് നോക്കിയതിന് ശേഷം ഒരാഴ്ച ടൈം വേണം എന്നൊക്കെ പറയാം. അപ്പോൾ ഓരോ പോയിന്റ്സും നിങ്ങൾ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ ഫെട്രാഗ് ഉൾപ്പെടാവൂ, ഇല്ലെങ്കിൽ എട്ടിന്റെ പണി കിട്ടും. നമ്മളപ്പോൾ വീട് മാറിയപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്തതെന്ന് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഏറ്റവും ആദ്യം ഞങ്ങൾ ചെയ്തത് ഞാനും എൻ്റെ ഫ്രണ്ട് അജിനും ജോബ് അലനും കൂടെ വണ്ടിയിൽ വന്നിട്ട് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്ന് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഒരു വണ്ടി റെൻറ്റിനെടുത്തു. ഇതുപോലത്തെ വാഹനങ്ങൾ നമുക്ക് പെട്രോൾ പമ്പുകളിലും അതല്ലാതെ കാറും വാനൊക്കെ റെൻറ്റിനെടുക്കുന്ന ഷോപ്പുകളിലും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അജിന് ആ വാഹനം അവൻ്റെ കാറുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വലിയ വാനോ ട്രക്കോ നമുക്ക് റെൻറ്റിനെടുത്ത് സാധനം ഷിഫ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഇതിന് ഭയങ്കര റേറ്റ് കുറവാണ്. ഇതിന് മണിക്കൂറിന് ഒരു 15 യൂറോ അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷേ മറ്റതിനാണെങ്കിൽ റേറ്റ് ഭയങ്കര കൂടുതലാണ്. ഇതിപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഷിഫ്റ്റ് ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല. അങ്ങനെ ഉറപ്പില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഇതുപോലുള്ള വണ്ടി എടുക്കുന്നതാണ് വളരെ ലാഭം. അജിൻ്റെ കാറുള്ളതുകൊണ്ട് ഇത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായി. നമ്മളിപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വീടിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിനൊക്കെ പുറത്തുനിന്ന് ഒരു ഏജൻറ്റിനെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയൊക്കെ വിളിക്കുകയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ കഴിവതും പല കാര്യങ്ങളും നമ്മൾ സ്വയം തന്നെ ചെയ്ത് തീർക്കാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാശ് ലാഭമുണ്ടായി. കാർ തിരിച്ചിട്ട് ചെയ്യുന്നു. ആ കത്തി 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 ബ്രേക്ക് ഒന്നിപ്പോ ചവിട്ടി. ആ അതെ കത്തി ഓഫായി. കത്തി സിഗ്നലിൽ വന്നു, റൈറ്റ് വന്നു, ലെഫ്റ്റ്. അതെ രണ്ടും വന്നു, ബ്രേക്കായി. ലെഫ്റ്റിലാണ്, ലെഫ്റ്റ് ലെഫ്റ്റിലാണ് ഇൻഡിക്കേറ്റർ. ലെഫ്റ്റ് എന്നിട്ട് ഇപ്പൊ കത്തിരുന്നുള്ള. ആ ഇപ്പൊ കത്തി. ഇപ്പൊ ഒന്നും കത്തണില്ല. ലൈറ്റ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം പമ്പിന് ചുറ്റും ഒരു ടെസ്റ്റ് ഡ്രൈവ് നടത്തിയതിന് ശേഷം നമ്മൾ പോകുന്നതിന് മുമ്പ് അജിൻ എന്നെ കൊണ്ട് പെട്രോൾ അടിപ്പിച്ചു. ജർമ്മനിയിൽ പെട്രോൾ അടിക്കാൻ പെട്രോൾ പമ്പിൽ ആൾക്കാരാരും കാണത്തില്ല. അതും കൂടി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. നമുക്ക് പെട്രോൾ അടിക്കണമെങ്കിൽ നമ്മൾ തന്നെ അടിക്കണം. അടിച്ചതിന് ശേഷം പെട്രോൾ പമ്പിൻ്റെ അവിടെ ഒരു നമ്പർ ഒന്നും എഴുതിയിരിക്കുന്നില്ലേ, നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ നമ്പർ ചെന്നിട്ട് അകത്ത് 1, 2 എന്ന് എഴുതിയിട്ടുണ്ട്. ആ നമ്പർ ചെന്ന് അകത്ത്
കൗണ്ടറിൽ പറയുമ്പോൾ അവിടെയാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തേണ്ടത്. ഇവിടെ അല്ലാതെ നാട്ടിലത്തെ പോലെ പെട്രോൾ അടിക്കാനൊന്നും ആരും പമ്പിൽ കാണില്ല. പമ്പിൽ അധികം പെട്രോൾ അടിക്കേണ്ടി വന്നില്ല, കാരണം അവൻ്റെ വണ്ടിയിൽ ഓൾറെഡി പെട്രോൾ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ലോഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. വീട് മാറുമ്പോൾ നമ്മുടെ കൂടെ കുറച്ച് ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. കാരണം നമ്മളിപ്പോൾ താമസിച്ചുകൊണ്ട്, അതായത് ഒരു വർഷമായിട്ട് താമസിച്ച്, ഒന്നൊന്നര വർഷമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും എത്രത്തോളം സാധനം ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന്. എന്തായാലും ഇവരൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ കുറച്ച് ഈസി. സോ ഇതോടുകൂടി ഈ അവസാനത്തെ പെട്ടിയോടുകൂടി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സാധനവും ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തു. ഇനി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പാർട്ട്. ഇതിന് നിങ്ങളെ കൂടെ പണി അറിയാമെന്നുള്ള കുറച്ച് ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ പെട്ടത് തന്നെ. ഇത് നമ്മുടെ എല്ലാ കോൺട്രാക്റ്റിലും റിനുവേഷൻ മെൻഷൻ ചെയ്തിരിക്കണമെന്നില്ല. ഞാനിപ്പോൾ താമസിക്കുന്ന വീട്ടിലെ കോൺട്രാക്റ്റിൽ റിനുവേഷൻ ചെയ്ത് കൊടുക്കണ്ട, പക്ഷേ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിൽ റിനുവേഷൻ ചെയ്ത് കൊടുക്കണമെന്ന് അവർ എടുത്തു പറഞ്ഞു. അവർ പറഞ്ഞു ഈ പെയിൻറ്റും ഈ സ്റ്റിക്കറൊക്കെ വളരെ നല്ല ഭംഗിയായിട്ടാണ് ഇരുന്നത്, ഒരു അഴുക്ക് പോലും ഇല്ലായിരുന്നു. എന്നിരുന്നാൽ പോലും അവർക്ക് നിർബന്ധമായിരുന്നു നമ്മളിപ്പോൾ വീട് മാറുമ്പോൾ പുതിയതായിട്ട് പെയിൻ്റ് അടിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ ഞാനും അജിനും ഞങ്ങളുടെ മറ്റൊരു ഫ്രണ്ടായ ആൻസനും കൂടെ വീട് മൊത്തത്തിൽ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി നല്ല കൊട്ടപ്പനാക്കി കൊടുത്തിട്ടുണ്ട്. വീട് മാറുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കഷ്ടപ്പാടുകൾ, അല്ലെങ്കിൽ എന്ത് പറ്റും, നിങ്ങളെ കാശ് പിടിക്കും. കാശ് പിടിക്കും. നമ്മുടെ നാട്ടില് പെയിന്റ് അടിക്കാൻ നമ്മളെ ആൾക്കാരെ വിളിച്ചു വരുത്തി എത്ര ദിവസം ഒരു ചവരടിക്കാൻ. പുറത്ത് ജീവിക്കണമെങ്കിൽ എല്ലാ പണിയും നമ്മൾ അറിഞ്ഞിരിക്കണം. അജിനെ, ഇത് നമ്മളിപ്പോ ഈ വീട് നമ്മളിപ്പോ പുറത്തുനിന്ന് ഒരാളെ വിളിച്ച് പെയിന്റ് അടിക്കണമെങ്കിൽ 500 രൂപ. ഇവിടെ നമ്മൾ എല്ലാ പരിപാടിയും പഠിക്കും. അജിനെ പഠിക്കണം, എന്നാലേ കീശ കാശ് നിൽക്കുള്ളൂ. അങ്ങനെ ഒരു വിദ്യ അടിച്ചു തീർത്തല്ലേ. അങ്ങനെ അടുക്കള കഴിയും. അടുക്കള കഴിഞ്ഞു. ഇതാണ് അടുക്കള. നല്ല വൃത്തിക്ക് പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഇതിപ്പോ പെയിന്റ് അടിച്ച് എല്ലാം വീടും വൃത്തിയാക്കിയതിന് ശേഷമുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞു നമ്മൾ വീട് മാറിയപ്പോൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന്. ഇതുകൊണ്ടൊന്നും തീർന്നില്ല, കുറച്ച് കഷ്ടപ്പാടുകളും നമുക്കിതിൻ്റെ ഇടയിൽ ഫേസ് ചെയ്യേണ്ടി വന്നു. അത് നമ്മുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കോൺട്രാക്ട് ഈ വർഷം ഏപ്രിൽ എൻഡിലാണ് അവസാനിക്കേണ്ടിയിരുന്നത്. പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ ഞങ്ങൾക്ക് മാർച്ചിൽ വീട് മാറേണ്ടതായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ കരുതി ഇപ്പോൾ നമുക്ക് നമ്മുടെ ഏജന്റിനോട് പറയുന്നു നമുക്ക് വീട് മാറണം എന്ന് പറയുമ്പോൾ അവർ ഓക്കെ പറഞ്ഞു മാറാം എന്നൊക്കെയായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവിടെ കൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല. അവിടെ നിന്നാണ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കങ്ങനെ വീട് മാറാൻ പറ്റത്തില്ല, നമ്മുടെ കോൺട്രാക്ട് ഏപ്രിൽ വരെയാണ്,
ഏപ്രിലിന് മുന്നേ മാറുകയാണെങ്കിൽ നിങ്ങൾ 250 യൂറോ അവർക്ക് പേ ചെയ്യണം. അത് നമ്മൾ പേ ചെയ്യേണ്ടി വന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, വീട് നമ്മൾ ഏപ്രിലിൽ മാറുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ നേരത്തെ കൂട്ടി അറിയിക്കണം. അതായത് നമ്മൾ 3 മാസം മുമ്പേ അവരെ അറിയിക്കണം നമ്മൾ വീട് മാറുകയാണെന്ന്. കാരണം എങ്കിലേ അവർക്ക് പുതിയൊരാളെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ 1 മാസം കൊണ്ട് അതും ഷോർട്ട് പീരീഡാണ്, അതും അവരാദ്യം സമ്മതിച്ചില്ല. പിന്നെ നമ്മൾ കുറേ റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം അവർ ഒരു 1-2 പോയിന്റ്സ് നിബന്ധനകൾ വെച്ചു. അതിലൊന്നാമത്തത്, നമ്മൾ പുതിയൊരാളിനെ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ അവർ ഓക്കെ ആണ്. പക്ഷേ ആ ആളിന് അവർ 1-to-1 സംസാരിച്ച് അവർക്ക് ഇഷ്ടപ്പെടണം. പിന്നെ ഈ വീടിൻ്റെ റിനോവേഷൻ മുഴുവൻ ചെയ്തു കൊടുക്കണം. പിന്നെ നമ്മൾ കൊടുത്ത കോഷൻ, അതായത് ഡെപ്പോസിറ്റ്, അത് അവർ 6 മാസത്തിനുള്ളിൽ എപ്പോഴെന്ന് വെച്ചാൽ അവർക്ക് സൗകര്യം പോലെ തിരിച്ചു തരും. ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കണം. എന്നാൽ അവർ ഓക്കെയാണ്, അത് അവർക്കും കൂടെ ഓക്കെ ആണെങ്കിൽ. അങ്ങനെ ഞങ്ങൾ ഒരാളെ കണ്ടെത്തി ആ ആളിനെ കൊണ്ട് ഈ കറക്റ്റ് ടൈമിൽ തന്നെ വീട് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിച്ച് ഭയങ്കര ഹെഡേക്ക് പിടിച്ച പരിപാടിയായിരുന്നു. പിന്നെ നമുക്ക് ഒരു നേട്ടം ഉണ്ടായെന്ന് വെച്ചാൽ, നമ്മൾ ഈ വീട് വാങ്ങിച്ചപ്പോൾ റെൻ്റ് എഴുതിയപ്പോൾ, അത് റെൻ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ആ കിച്ചൺ മുമ്പ് താമസിച്ചിരുന്ന ആളിൻ്റെ ഇത് മേടിച്ചത്. അതായത് ഏകദേശം 1000 യൂറോ കൊടുത്താണ് നമ്മൾ മേടിച്ചത്. 1000 യൂറോ എന്ന് പറയുമ്പം കിച്ചണിലെ ആ ഷ്രാങ്കും ഞാനിപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ കാണുന്ന ഇടത് സൈഡിലെ ഷെൽഫ്, പിന്നെ അതിൻ്റെ താഴെയുള്ള ആ മൊത്തത്തിലുള്ള ഷെൽഫും ആ ടോപ്പും, ഈ റൈറ്റ് സൈഡിലുള്ള ആ കിച്ചൺ ഏരിയ, അതിൻ്റെ മുകളിലുള്ള ആ ഷെൽഫുകൾ, ഇത് എത്രയും കൂടി, ഈവൻ ഈ ഫ്രിഡ്ജ്, ഈ ഫ്രിഡ്ജിൻ്റെ ആ ഷെൽഫ് മൊത്തവും, ഇതെല്ലാം കൂടിയാണ് ഞങ്ങൾ 1200 യൂറോയ്ക്ക് മേടിച്ചത്. സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ വീട് മാറിപ്പോകുമ്പോൾ ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ ഇളക്കി, ഇപ്പം പുതിയതായിട്ട് വരുന്ന ആൾ പറയുകയാണ് നമുക്കിതിൻ്റെ ആവശ്യമില്ല, നമ്മൾ പുതിയ കിച്ചൺ മേടിച്ചോളാം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ 1200 യൂറോയും നഷ്ടമാണ്. അതായത് ഏകദേശം ഇന്ത്യൻ മണി നിയർലി 1 ലാഖ് അടുപ്പിച്ച് വരും. നമ്മളെല്ലാം പൊളിച്ച് വെളിയിൽ കളഞ്ഞിട്ട് വേണം പോകാൻ. പക്ഷേ ലക്കിന് പുതിയതായിട്ട് വന്ന ഫാമിലി അവർ പറഞ്ഞ് അവരിത് മേടിച്ചോളാം. പക്ഷെ നമുക്ക് ഈ 1200 യൂറോയും കിട്ടത്തില്ല. നമ്മളിപ്പോൾ ഇത്രയും വർഷം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അറൌണ്ട് ഒരു 750-750 യൂറോയ്ക്ക് അവർ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചു. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു വീട് പുതിയതായിട്ട് റെന്റിനെടുക്കുമ്പോൾ നമ്മുടെ ഫെട്രാഗ് നല്ല വൃത്തിയായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ സൈൻ ചെയ്ത് കൊടുക്കാവൂ. പിന്നെ വീടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ, നമുക്ക് കിച്ചൺ കൂടി അവർ തരുകയാണെങ്കിൽ അത് നമുക്കൊരു പ്ലസ് പോയിന്റ് ആയിരിക്കും. നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിലെ കിച്ചൺ നമുക്ക് അതിൻ്റെ ഓണർ തന്നു, നല്ലൊരു ഓണറാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. പ്ലസ് പോയിന്റ് എന്ന് പറയാൻ കാര്യം, നമ്മളിപ്പോൾ ഒരു കിച്ചൺ മേടിച്ച് വയ്ക്കുക എന്നുള്ളത് ഭയങ്കര എക്സ്പെൻസീവാണ്. അത് പോരാത്തതിന് മേടിക്കുന്നതിനെക്കാട്ടി എക്സ്പെൻസീവാണ് ഈ സാധനം ഫിറ്റ് ചെയ്യുന്നത്. ഇവിടെ പ്ലംബർമാർ ഇങ്ങനത്തെ ടെക്നീഷ്യൻ ജോബ്സിനൊക്കെ ഭയങ്കര സാലറി, അവർക്ക് മണിക്കൂറിന് 48-58 യൂറോയാണ്. അവർ ഈ 6 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ തട്ടി പതുക്കെ പതുക്കെ ആയിട്ട് ഏകദേശം 350 യൂറോ അടുപ്പിച്ച്, അതായത് ഇന്ത്യൻ മണി ഏകദേശം 10-25,000 രൂപ മേടിക്കും. അപ്പോൾ കിച്ചൺ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇനി കിച്ചൺ ഇല്ലെങ്കിൽ ഈ കിച്ചണൊക്കെ ഫിറ്റ് ചെയ്യാൻ അറിയാമെന്നുള്ള ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നേട്ടം. ഇത് രണ്ടും ഇല്ലെങ്കിൽ കിച്ചണുള്ള വീട് മേടിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഒരു ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായി നമുക്ക് ഇനിയും കാണാം. ഈ കുഞ്ഞു വീഡിയോ പുതിയതായിട്ട് വരുന്ന സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ അത് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ടേക്ക് കെയർ.